വെൽക്കം ടു ചെന്നൈ മല്ലൂർ റെസിപ്പീസ്. ഞാൻ ഇന്നിവിടെ ഒരു ഒഴിച്ചുകൂട്ടാനായിട്ടാണ് വന്നിരിക്കുന്നത്. പാലക്കാട്ടുകാരുടെ ഒഴിച്ചുകൂട്ടാനാണ് ഇത്. ഇതിന് മുളക് വറുത്ത പുളി എന്നാണ് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് വെജിറ്റബിളൊന്നും ഇല്ലാത്ത സമയത്ത് ഏകദേശം രസം പോലെയുള്ള ഒരു ഒഴിച്ചുകൂട്ടാനാണ് ഇത്. ഇത് വളരെ ടേസ്റ്റിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. മുളക് വറുത്ത പുളിക്ക് 4 ചുമന്ന മുളക്, 4 പച്ചമുളക്, 1 കപ്പ് ചെറിയ ഉള്ളി, 1 ലെമൺ സൈസിലെ പുളി, ഇത്രയും മതി. പിന്നെ ഉപ്പ് വേണം, കടുക് താളിക്കണം. അത്രയും ആയാൽ നമ്മളുടെ മുളക് വറുത്ത പുളി ഉണ്ടാക്കാം. ഇത്രയും സൈസിലെ പുളി ദാ ഇവിടെ വെള്ളത്തിൽ കുതിർത്ത് ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് വേണം അതിന് ഉപയോഗിക്കാൻ. ഈ ഉള്ളി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കണം. നമ്മളുടെ ചെറിയ ഉള്ളിയെല്ലാം അരിഞ്ഞു കഴിഞ്ഞു. പച്ചമുളക് കീറിയിടണം, അപ്പോഴേ ഇതിലെ എരിവ് നമ്മളുടെ കറിയിൽ ഇറങ്ങുള്ളൂ. ഒരു കടായി വെച്ചു, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പം ചുമന്ന മുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നമ്മൾ 4 മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് കട്ട് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, പച്ചമുളക് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ വഴറ്റണം. ഇത് നല്ലപോലെ വഴറ്റി ചെറിയ ഉള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ നിറം ആയി. ഇത്രയും വഴറ്റിയാൽ മതി. ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. കായപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളി ഒഴിച്ചു കൊടുക്കാം. ഇത്രയും ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് പുളി കറക്റ്റാണോ നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒഴിക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് വെള്ളം പോലെ ഇരിക്കുന്ന ഒരു ഒഴിച്ചു കൂട്ടാനാണ്, അതുകൊണ്ട് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ തിളക്കട്ടെ. തിളച്ചിട്ട് ഉപ്പ് പുളിയെല്ലാം ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നമ്മൾക്ക് വീണ്ടും ഉപ്പിട്ട് കൊടുക്കാം. ആദ്യം ഉപ്പിടരുത്, ഉപ്പ് ജാസ്തിയാവും. ഇതിലേക്ക് കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഇതൊന്ന് തിളക്കട്ടെ. ഇതാ ഇത് നല്ലപോലെ തിളച്ചു. ഇത് ശരിക്കും നല്ലോണം ഒന്ന് തിളച്ചാൽ മതി, ഇതിൽ വേവാനൊന്നുമില്ല. ഈ വെള്ളം ഒഴിച്ചതിൻ്റെ ആ പച്ച ടേസ്റ്റ് പോകണം. ഈ പച്ചമുളകും ചുമന്ന മുളകിൻ്റെ എരിവ് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങണം. അതിന് ഒരേ ഒരു തിള മതി. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. മുളക് വറുത്ത പുളി ഇവിടെ റെഡി. ഈ മുളക് വറുത്ത പുളി നമ്മൾ ഉണ്ടാക്കിയ ഉടനെ കഴിക്കരുത്. ഒരമണിക്കൂർ ഇതിൽ തന്നെ വെച്ചിട്ട് ഈ മുളകിൻ്റെ എരിവെല്ലാം അതിലിറങ്ങണം. ഈ സമയത്ത് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം. എരിവുണ്ടാവില്ല, പുളി ഉപ്പും മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരമണിക്കൂർ കഴിഞ്ഞാൽ ഈ പച്ചമുളകിലെയും ചുമന്ന മുളകിലെയും എരിവ് ഇറങ്ങി ഇത് നല്ല എരിവുള്ള ഒരു ഒഴിച്ചു കൂട്ടാനായിട്ട് മാറും. അതുകൊണ്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇതെടുത്ത് ഉപയോഗിക്കാം. അതുവരയ്ക്കും ഒരു മൂടി വെച്ച് മാറ്റിവെക്കാം.
വെജിറ്റബിളൊന്നും സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഒഴിച്ചുകൂട്ടാനാണ് ഇത് ഇത് ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു